ആത്മാവേ എന്നിൽ വന്നു നിറയണമേ, പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ, പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂജയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂജയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂജയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവം തൻ്റെ പുത്രനിലൂടെ വെളിപ്പെടുത്തിയ ആ വലിയ കരുണ ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കർത്താവ് നിരന്തരം അനുഗ്രഹങ്ങൾ വർഷിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നതും കർത്താവിൻ്റെ ആ വലിയ കരുണ തന്നെയാണ്. എനിക്ക് യാതൊരു യോഗ്യതയുമില്ല, എന്നിട്ടും കർത്താവ് എന്നെ സ്നേഹിക്കുന്നു, കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് പ്രവർത്തിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് തിരുസഭാ മാതാവ് വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ കൊണ്ടാടുന്ന ഒരു ദിവസമാണ്. ഒരുപക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവിൻ്റെ കരുണ ഏറ്റവും കൂടുതലായി വർഷിക്കപ്പെട്ട ഒരു ദിനം എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. കാൽവരി മലയിൽ നമ്മുടെ പാപഭാരങ്ങളുമായി കർത്താവ് പിടഞ്ഞു മരിക്കുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമാണ് അവിടെ കൂടുതലായിട്ട് പ്രകടമാക്കപ്പെട്ടത്. ഈ മനുഷ്യകുലത്തെ തൻ്റെ പുത്രനേക്കാൾ അധികമായി ഒരു പിതാവ് സ്നേഹിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. ഇന്ന് ഈ തിരുമണിക്കൂറിൽ നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 3:13-17 തിരുവചനങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. പ്രിയമുള്ളവരെ, ഇന്ന് വിശുദ്ധ കുരിശിൻ്റെ തിരുനാൾ നാം കൊണ്ടാടുമ്പോൾ നമ്മുടെ ഓരോരുത്തരും വിചിന്തനത്തിനായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന ഒരു വചനഭാഗം കൂടിയാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. വളരെ കൃത്യമായി സുവിശേഷകൻ പറയുന്നുണ്ട്, എന്തിനു വേണ്ടിയാണ് തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് പിതാവായി ദൈവം അയച്ചതെന്ന്. ഈ ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കുവാൻ വേണ്ടിയല്ല, മറിച്ച് ഈ ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. അതിനാ പിതാവിന് നൽകേണ്ടി വന്നത് തൻ്റെ ഏകജാതൻ്റെ ജീവനെ തന്നെയാണ്. ഓരോ ഉപമകൾ വഴിയും കർത്താവ് ഇത് വളരെ വ്യക്തമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പഴയ നിയമ പുസ്തകത്തിൽ തന്നെ പ്രവാചകന്മാരോട് എപ്രകാരമാണ് ഇസ്രായേൽ ജനത പെരുമാറിയതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെയും പിതാവിൻ്റെ സ്നേഹം കുറഞ്ഞു പോകുന്നില്ല. താൻ അയച്ചവരെയെല്ലാം ഇവ നിരസിക്കുകയും അവരെ കല്ലെറിഞ്ഞു കൊല്ലുകയും എല്ലാം ചെയ്തപ്പോഴും വീണ്ടും വീണ്ടും ആ ജനതയ്ക്ക് വേണ്ടി നിലകൊണ്ടവനാണ് പിതാവായ ദൈവം. ഒരുപക്ഷേ ഇസ്രായേലിനോട് താൻ ചെയ്ത വാഗ്ദാനം പൂർത്തീകരിക്കുവാൻ, തൻ്റെ വാഗ്ദാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ ആ പിതാവ് പരിശ്രമിച്ചത് കൊണ്ടായിരിക്കണം ഇത്രയേറെ ക്രൂരമായി താൻ അയച്ചവരെ അവർ ദ്രോഹിച്ചിട്ടും വീണ്ടും വീണ്ടും ആ ജനതയുടെ രക്ഷയ്ക്ക് വേണ്ടി പിതാവായ ദൈവം പുതിയ പുതിയ വ്യക്തികളെ അവരുടെ ഇടയിലേക്ക് അയച്ചത്. ഓരോ തവണ അയക്കുമ്പോഴും പിതാവായ ദൈവത്തിൻ്റെ മനസ്സിൽ ഒരു പ്രതീക്ഷയുണ്ട്, ഈ സമയമെങ്കിലും അവർ എന്നെ അനുസരിക്കും.
ഈ ഒരു അവസരത്തിലെങ്കിലും അവർ എന്നിലേക്ക് തിരികെ വരും. ഓരോ തവണയും കർത്താവിന് വേണ്ടി അവർ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അയച്ച ആ വ്യക്തികൾ കർത്താവിൻ്റെ സന്ദേശം അവരുടെ ഇടയിലേക്ക് നൽകിക്കൊണ്ടുപോയപ്പോൾ അതൊന്ന് തിരിച്ചറിയുവാൻ ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്ന് അവകാശപ്പെടുന്ന അവർക്ക് സാധിക്കുന്നില്ല. തങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് പിതാവായ ദൈവം അവരുടെ ഇടയിലേക്ക് ഇതുപോലെ പ്രവാചകന്മാരെ നിരന്തരം അയക്കുന്നതെന്ന് ചിന്തിക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ലായിരുന്നു. ഓരോ തവണയും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ സംഭവിക്കുമ്പോൾ അവരെ കാത്തു പരിപാലിക്കുന്ന ആ ദൈവത്തെ തന്നെ അവർ എതിർത്ത് സംസാരിച്ചു തുടങ്ങി. മരുഭൂമിയിലൂടെയുള്ള കഠിനമായ ആ യാത്രയാണ് ഒരുപക്ഷെ ഇസ്രായേൽ ജനം ഏറ്റവും കൂടുതൽ പാപം ചെയ്യാൻ ഇടയാക്കിയ ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. ഈജിപ്തിലെ അടിമത്തത്തിലായിരുന്നപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷ പ്രാപിക്കണം എന്ന ഒറ്റ ചിന്ത മാത്രമാണ് അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. എങ്ങനെയെങ്കിലും ദൈവമേ ഇതിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ സാധിച്ചെങ്കിൽ. അതിനുവേണ്ടി ദൈവം മോശയെ ഒരുക്കി, മോശയെ അവരുടെ ഇടയിലേക്ക് അയച്ചു. മോശ അവരെ പറഞ്ഞ് മനസ്സിലാക്കി. പിന്നീട് അവരെ പിതാവായ ദൈവം അവർക്ക് വേണ്ടി വാഗ്ദാനം ചെയ്ത ആ വാഗ്ദത്ത ദേശത്തേക്ക് അവരെ കൊണ്ടുപോകുമ്പോൾ ഒത്തിരിയേറെ ദുരിതങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. പോകുന്ന യാത്രയിൽ അവർ പോലും പ്രതീക്ഷിക്കാതെ ഒത്തിരിയേറെ പ്രതികൂലമായ സാഹചര്യങ്ങളെ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം പിതാവായ ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവരുടെ ഓരോ ആവശ്യങ്ങൾ കൃത്യമായ സമയത്ത് നിറവേറ്റി കൊടുത്തുകൊണ്ട് വീണ്ടും വീണ്ടും ആ പിതാവ് തൻ്റെ സ്നേഹത്തെ അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തി. എന്നിട്ടും തിരിച്ചറിയാതെ ദൈവത്തിനെതിരെ പിറുപിറുക്കുന്ന ആ ജനത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. അവസാനം ആ മരുഭൂമിയിലൂടെ ഉള്ള യാത്ര അവർക്ക് മടുത്തു തുടങ്ങിയപ്പോൾ അവർ ദൈവത്തിനെതിരായും മോശയ്ക്കെതിരായും സംസാരിച്ചു തുടങ്ങി. അവർക്ക് ഭക്ഷിക്കുവാൻ മഞ്ഞ പൊഴിച്ചു കൊണ്ടിരുന്ന ആ പിതാവിൻ്റെ സ്നേഹം കാണാതെ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. ഇതെന്തൊരു അവസ്ഥയാണ്! ഈജിപ്തിലായിരുന്നപ്പോൾ ഞങ്ങൾ സുഭിക്ഷമായി ഭക്ഷിച്ചിരുന്നു, എന്നാൽ ഇവിടെ ഒരു നേരം ഭക്ഷിക്കുവാൻ പോലും ഒന്നുമില്ല. അങ്ങനെ എല്ലാ തരത്തിലും ദൈവത്തിനെതിരെ അവർ പിറുപിറുത്തു. ഈ ഒരു അവസ്ഥയിലേക്ക് തങ്ങളെ എത്തിച്ചത് മോശയാണെന്ന് പറഞ്ഞ് മോശയ്ക്കെതിരെയും അവർ സംസാരിക്കുവാൻ തുടങ്ങി. അതുവരെ ഒത്തിരിയേറെ സ്നേഹത്തോടെ കരുതലോടെ അവരോടൊപ്പം ഉണ്ടായിരുന്ന ദൈവത്തെ പോലും കോപിപ്പിക്കുന്ന ഒന്നായിരുന്നു അവരുടെ പ്രതികരണങ്ങൾ. അതിനാൽ തന്നെ ആ സ്നേഹസമ്പന്നനായ ദൈവം അവരുടെ ഇടയിലേക്ക് മനസ്സില്ലാ മനസ്സോടെ ആത്മീയ സർപ്പങ്ങളെ അയക്കുന്നുണ്ട്. ആ സർപ്പങ്ങളുടെ ദംശനമേറ്റ് ഒത്തിരിയേറെ ആളുകൾ പിഴഞ്ഞു മരിച്ചപ്പോൾ അവർക്ക് തങ്ങളുടെ തെറ്റുകൾ തിരിച്ചറിയുവാൻ സാധിച്ചു. മോശയുടെ അടുക്കൽ പോയി അവർ നിലവിളിച്ച് കരഞ്ഞു, ദൈവത്തിനെതിരായും അങ്ങേക്കെതിരായും ഞങ്ങൾ സംസാരിച്ചു, ഞങ്ങളോട് ക്ഷമിക്കണമേ. അതുപോലെ അവർ മോശയുടെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ മോശ അവർക്ക് വേണ്ടി മാധ്യസ്ഥമോഹിച്ചു. പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ തൻ്റെ ജനത്തിന് വേണ്ടി മോശ കൈകൾ വിരിച്ചു. പിതാവായ ദൈവം അപ്പോൾ മോശയോട് പറയുന്നത്, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കുക, അത് ഉയർത്തിപ്പിടിക്കുക, അതിലേക്ക് നോക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും എന്ന് മോശയോട് പറഞ്ഞു. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ആ വചനവും ഇപ്രകാരമാണ്: മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആ ഒരു സർപ്പത്തിലേക്ക് നോക്കിയവർ രക്ഷ പ്രാപിച്ചെങ്കിൽ അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠനായ വ്യക്തിയാണ് യേശുക്രിസ്തു. പിതാവായ ദൈവം തൻ്റെ ജനതയെ തന്നിലേക്ക് ആകർഷിക്കുവാൻ, തന്നിലേക്ക് ഏറ്റെടുക്കുവാൻ വേണ്ടി തൻ്റെ ഏകജാതനെ തന്നെ ഈ ലോകത്തിലേക്ക് അയച്ചെങ്കിൽ തൻ്റെ ഏകജാതൻ്റെ ജീവൻ പോലും ഈ ഒരു ജനതയ്ക്ക് വേണ്ടി അവിടുന്ന് അർപ്പിച്ചെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മളെ ഓരോരുത്തരെയും ദൈവം എത്ര അധികമായി സ്നേഹിക്കും
സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയുക. ആ ഒരു സ്നേഹം ഏറ്റുവാങ്ങുവാനുള്ള യോഗ്യത പോലും ഇല്ലാതിരുന്നിട്ടും തൻ്റെ ഏകജാതനെ നമ്മുടെ ജീവിതത്തിലേക്ക് അവൻ അയച്ചത് നമ്മളെ ശിക്ഷിക്കുവാൻ വേണ്ടിയല്ല. മോശയ്ക്കും ദൈവത്തിനുമെതിരായി നിരന്തരം സംസാരിച്ചവർ, ദൈവം അയച്ച പ്രവാചകന്മാരെ കല്ലെറിഞ്ഞു കൊന്നവർ, അവരുടെ വാക്കുകൾ ധിക്കരിച്ചവർ, നിരന്തരം ദൈവത്തിൻ്റെ കൃപയിൽ നിന്നും അകന്നുപോയവർ, അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലേക്കാണ് വീണ്ടും തൻ്റെ ഏകജാതനെ ആ ദൈവം അയച്ചത് എന്ന് തിരിച്ചറിയുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മോടുള്ള സ്നേഹം അത് എന്നും നിലനിൽക്കുന്ന ഒരു സ്നേഹമായിരുന്നു എന്ന് തിരിച്ചറിയുക. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഒത്തിരിയേറെ കുറവുകൾ സംഭവിച്ചിട്ടുണ്ടാകാം. നിരന്തരം നമ്മുടെ ജീവിതത്തിലൂടെ പിതാവായ ദൈവത്തെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊണ്ടിരുന്നപ്പോൾ അത് മനസ്സിലാക്കാതെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ എൻ്റെ ജീവിതത്തിൽ നിന്നും ദൈവത്തെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ടാകാം. അവിടെയാണ് നാം ഓരോരുത്തരും അക്കുരിശിലേക്ക് നോക്കേണ്ടത്. അവിടെ പിതാവായ ദൈവം നമ്മോട് കാണിച്ച സ്നേഹത്തിൻ്റെ വലിയ അടയാളം നമുക്ക് കാണുവാൻ സാധിക്കും. ആ കുരിശിലെ മൂന്ന് ആണിപ്പഴുതുകൾ, അതൊന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം അവിടെ നമുക്ക് വേണ്ടി പിടഞ്ഞ ഒരു ശരീരം കിടന്ന സ്ഥലമാണിത്. നമ്മുടെ ഓരോരുത്തരെയും പാപഭാരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ കുരിശിൽ അതിക്രൂരമായി പീഡകളേറ്റുവാങ്ങി അവൻ മരിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അത് പിതാവായ ദൈവത്തിൻ്റെ വലിയ സ്നേഹപ്രകടനം തന്നെയായിരുന്നു. നീ നോക്കുക, നിനക്ക് വേണ്ടിയാണ് ആ കുരിശിൽ എൻ്റെ മകൻ മരിക്കുന്നത്. നീ നോക്കുക, നിൻ്റെ പാപങ്ങളുടെ ഭാരമാണ് എൻ്റെ മകൻ ആ കുരിശിൽ ഏറ്റെടുത്തത്. നീ നോക്കുക, നീ ഓരോ തവണയും എന്നെ വേദനിപ്പിച്ചപ്പോൾ ആ വേദനകളാണ് എൻ്റെ മകൻ ചാട്ടവാറടി ഏറ്റുവാങ്ങിയപ്പോൾ സഹിച്ചത്. പ്രിയമുള്ളവരെ, ഇന്നും അതുപോലെ വീണ്ടും വീണ്ടും ആ ദൈവത്തെ വേദനിപ്പിക്കുന്ന മനോഭാവമാണോ നാം പിന്തുടരുന്നത്? ഇനിയും എൻ്റെ കർത്താവിനെ വേദനിപ്പിക്കുവാനാണോ ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്? അതോ ആ പിതാവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പിതാവിലേക്ക് തിരികെ വരുവാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സാണോ നിനക്കുള്ളത്? എങ്കിൽ ആ കുരിശിലാണ് രക്ഷ എന്ന് തിരിച്ചറിയുക. കുരിശിൽ നമുക്കായി മരിച്ചവൻ ഇതാ ദിവ്യ കാരുണ്യമായി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ആ ദൈവം നമ്മോടിപ്പോഴും കാണിച്ചു കൊണ്ടിരിക്കുന്നത് അവിടുത്തെ വലിയ സ്നേഹമാണ്. ആ ദൈവം ഇപ്പോഴും നമ്മുടെ മേൽ ചൊരിയുന്നത് അവിടുത്തെ വലിയ കൃപകൾ തന്നെയാണ്. കർത്താവിൻ്റെ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ നമ്മൾ കൊണ്ടാടുമ്പോൾ, ഒരു കാലത്ത് ശാപമെന്ന് കരുതിയ കുരിശിന് മഹത്വം ലഭിക്കുന്നത് അവിടെ കർത്താവിനെ ക്രൂശിച്ചപ്പോഴാണ്. കർത്താവ് അന്ന് ആ മരക്കുരിശിൽ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ചതോടുകൂടിയാണ് കുരിശിന് മഹത്വം കൈവരിക്കുവാൻ സാധിച്ചത്. അതുപോലെ നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ കർത്താവ് കടന്നു വരികയും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കർത്താവ് വസിക്കുകയും ചെയ്യുമ്പോൾ നമ്മളും മഹത്വം ഉള്ളവരായിട്ട് മാറും. ആ ഒരു കൃപയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.